ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് കേട്ടോ. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള, ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മുടെ അടുത്ത് എപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് നാളുകളായിട്ട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സീക്രട്ട്, അതാണ് നമ്മൾ ഇന്ന് വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്. ഓൾറൈറ്റ്, അപ്പം നിങ്ങൾക്കൊരു ചെറിയ ആകാംക്ഷയ്ക്ക് വന്നിട്ടുണ്ടോ ഇതപ്പോൾ എന്താ ഈ രഹസ്യമായിരിക്കുക എന്നുള്ളത്? രഹസ്യം വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം, ഓൾറൈറ്റ്, പലരും ചെയ്യുക, കുറേ പുസ്തകങ്ങൾ വായിക്കും, ഒത്തിരി പേര് യൂട്യൂബ് ചാനൽസിലെ വീഡിയോസുകൾ കാണും, അല്ലെങ്കിൽ കുറേ പേര് കുറേ ഗ്രാമർ പഠിച്ചു വയ്ക്കും, ചിലർ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ചേർന്ന് ഒത്തിരി ടെൻസ് ഫോംസ് ഒക്കെ പഠിച്ചു വയ്ക്കും. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം പലപ്പോഴും എന്നെ വിളിക്കാറുള്ള, നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട് കോഴ്സസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവരുടെ ഇതൊക്കെ ഞാൻ പറയാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. റൈറ്റ്, അപ്പോൾ എന്താണ് ആ കാര്യം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഇതിനെ പറയുന്ന പേരാണ് ലിസണിങ്. ഓക്കെ, ലിസണിങ്. ലിസണിങ് ഇസ് ദ കീ എന്ന് പറയും. ഒരു ഭാഷ പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നല്ല ഇംഗ്ലീഷിനെ ലിസൺ ചെയ്യുക, നല്ല ഇംഗ്ലീഷ് കേൾക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഗ്രാമർ പഠിക്കണം, ബുക്സുകൾ വായിക്കണം, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകണം, നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണണം, അത് എഴുതിയെടുക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്, അത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നല്ല ഇംഗ്ലീഷിനെ ലിസൺ ചെയ്യണം, നല്ല ഇംഗ്ലീഷിനെ ലിസൺ ചെയ്യണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നമ്മൾ എങ്ങനെയാണ് മലയാളം പഠിച്ച്, നമ്മൾ മലയാളം സംസാരിക്കാൻ പഠിക്കുക ഒന്നര രണ്ട് വയസ്സിലൊക്കെയാണ് അല്ലേ? നമ്മൾ ഒന്നര വയസ്സിൽ രണ്ട് വയസ്സിൽ നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. നിങ്ങളൊന്ന് പിറകിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസസ് സംസാരിച്ചു തുടങ്ങി? നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റിനുള്ളവർ, നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ, നമ്മുടെ അയൽവക്കക്കാരൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഓരോ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക അല്ലേ? നമ്മുടെ പാരൻസ് പറയുന്നത്, ഇപ്പം നമ്മുടെ മക്കളെ തന്നെ നോക്കിയാൽ മതി, നമ്മുടെ മക്കൾ ഓരോന്ന് പറയുന്നത് നമ്മളെ കേട്ടിട്ടാണ് അല്ലേ? നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ടാണ് അവരത് കേൾക്കും, പിന്നീട് അത് അവർ പറയാൻ ശ്രമിക്കും. പറയുമ്പം ഡെഫിനറ്റ് ആയിട്ടും കുറേ മണ്ടത്തരങ്ങളും തെറ്റുകളുണ്ടാവും, കൺസ്ട്രക്ഷൻസ് ഒന്നും ചിലപ്പോൾ മലയാളത്തിൽ ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യും, റൈറ്റ്? ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ദ ബേസ് എന്ന് പറയുന്നത് ലിസണിങ് ആണ്, ലിസണിങ് ആണ്, റൈറ്റ്? അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴും നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നല്ല പ്രോപ്പറായിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, സാറെ ലിസൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവണില്ല. നമുക്കൊന്നും മനസ്സിലാവണ്ട, നമുക്കൊന്നും മനസ്സിലാവേണ്ട കാര്യമില്ല, കണ്ടിന്യൂസ് ലിസണിങ് നമ്മൾ അതിലേക്ക് എത്തിച്ചോളും. ഓക്കെ, നമ്മൾ ആദ്യം ഇങ്ങനെ കേട്ട് 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 നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഓൾറൈറ്റ്, അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നും മനസ്സിൽ കുറിച്ചിട്ടോ, നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രവൃത്തി ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒത്തിരി പേരോട് ഇംഗ്ലീഷ് സംസാരിച്ച് എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, സാറേ ഞങ്ങൾ ഒത്തിരി ഇംഗ്ലീഷ് സിനിമ കാണുമായിരുന്നു, വെബ് സീരീസ് കാണുമായിരുന്നു, ഇംഗ്ലീഷ് പാട്ടുകൾ കേട്ടിട്ട്, സ്റ്റോറി ബുക്സൊക്കെ ലിസൺ ചെയ്തിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത ആളുകളുണ്ട്. ഓൾറൈറ്റ്, അപ്പം ലിസണിങ്ങിൽ കൂടെ, അപ്പം സിനിമ കാണുമ്പോൾ നമ്മൾ ആ ലാംഗ്വേജ് ലിസൺ ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു വെബ് സീരീസ് കാണുമ്പോൾ നമ്മൾ ആ ലാംഗ്വേജ് ലിസൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റിനുണ്ട്. അപ്പോൾ ഇതൊരു കീ പോയിൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ കരുതണം. ഇംഗ്ലീഷ് നന്നായിട്ട് ലിസൺ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രൊനൗൺസിയേഷനും ആക്സൻറ്റൊക്കെ നമുക്ക് പ്രോപ്പറാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആ ഫ്ലുവൻസിയൊക്കെ നമ്മുടെ ടങ്കിലേക്ക് വരത്തുള്ളൂ, റൈറ്റ്? അപ്പോൾ അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ലാംഗ്വേജ് ലിസൺ ചെയ്യാനായിട്ടുള്ള ചില പ്ലാറ്റ്ഫോംസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം എന്നുദ്ദേശിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഞാൻ നിങ്ങളോട് സീക്രട്ട് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ലാംഗ്വേജ് ലിസൺ ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് ലിസൺ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ സംഗതിയാണ് പോഡ്കാസ്റ്റ്. ഓക്കെ, പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യാനായിട്ട് പഠിക്കണം. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കാറിൽ നമുക്ക് പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യാം. ഇപ്പോൾ രാവിലെ നമ്മൾ കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളിപ്പോൾ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ വേണമെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്തിടാം. ഇംഗ്ലീഷിലെ പോഡ്കാസ്റ്റുകൾ ഒത്തിരിയുണ്ട് നിങ്ങൾക്ക് ലിസൺ ചെയ്യാനായിട്ട് പോസിബിളായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു മൂന്ന് നാല് പ്ലാറ്റ്ഫോംസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അതിൽ ഒന്നാമത്തെയാണ് ഗൂഗിൾ പോഡ്കാസ്റ്റ്. ഓക്കെ, ഗൂഗിൾ പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു ആപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഏതൊരു പ്ലാറ്റ്ഫോമിലും.
ഇപ്പോൾ ഗൂഗിൾ പോഡ്കാസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒത്തിരി പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിലുള്ള പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് ലിസൺ ചെയ്യാം. പക്ഷെ അത് ഇംഗ്ലീഷിലുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പോസിബിൾ ഓപ്ഷൻ ഉണ്ട്? ഇനി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയർഫോൺ ഒക്കെ വെച്ചിട്ട് പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യാം. മോർണിംഗ് വാക്കിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ എയർപോഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യാം. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ലിസൺ ചെയ്യാവും. വേണമെങ്കിൽ നിങ്ങൾ ഒരു ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ബസ്സിലാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ ബസ്സിലായിരിക്കും നിങ്ങൾ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യാം. ഓരോ ഫ്രീ ടൈമും നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, റൈറ്റ്? അപ്പോൾ നമ്മളത് മാക്സിമം ശ്രമിക്കണം, മാക്സിമം ട്രൈ ചെയ്യണം, മാക്സിമം ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. കാരണം ഇംഗ്ലീഷ് പഠിച്ചെടുക്കേണ്ടത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? എനിക്കും വളരെ ആഗ്രഹമാണ് നിങ്ങളെല്ലാവരും മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യുക, റൈറ്റ്? രണ്ടാമത്തെ സംഗതിയാണ് ബുക്സുകൾ, ഓഡിയോ ബുക്സുകൾ ലിസൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ബുക്കുകൾ വായിക്കുന്നവർക്ക് അതിന് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്കുകൾ ലിസൺ ചെയ്യാം. ഓക്കെ, ഓഡിയോ ബുക്സുകൾ ഒത്തിരി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ തന്നെ iOS പ്ലാറ്റ്ഫോംസിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് ഓഡിയോ ബുക്സുകൾ അവൈലബിൾ ആയിട്ടുള്ള, ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി പ്ലാറ്റ്ഫോംസുകളുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം, ഓരോ ബുക്സും ലിസൺ ചെയ്യുക. ആ ലിസണിങ്ങിൽ കൂടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമുക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവ് കിട്ടും. രണ്ട്, നമ്മുടെ ലാംഗ്വേജ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓഡിയോ ബുക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. മൂന്നാമത്തെ സംഗതിയാണ് നിങ്ങൾക്ക് MP3 സ്റ്റോറീസ് അവൈലബിൾ ആണ്, ചെറിയ ചെറിയ സ്റ്റോറീസ്. ഇവൻ നിങ്ങളുടെ മക്കളെ പോലെ അത്തരം സ്റ്റോറീസുകൾ നിങ്ങൾക്ക് ലിസൺ ചെയ്യിപ്പിക്കാം. ആ സ്റ്റോറീസുകൾ നമുക്ക് കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ കഥകൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലാംഗ്വേജ് കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയുള്ള അവസ്ഥ ആലോചിക്കുക, ഇറ്റ്സ് ഓസം, റൈറ്റ്? അപ്പോൾ എപ്പോഴും കഥകൾ കേൾക്കാനായിട്ട് MP3 സ്റ്റോറീസ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒത്തിരി പ്ലാറ്റ്ഫോംസുകൾ അത്രയും അവൈലബിൾ ആണ്, ഓൾ റൈറ്റ്? നാലാമത്തെ സംഗതികളാണ് കോൺവെർസേഷൻസ് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്, ഇംഗ്ലീഷ് MP3 കോൺവെർസേഷൻസ് എന്നൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കോൺവെർസേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോറി ചെന്നാൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള കോൺവെർസേഷൻസ് നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. ഒപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സംസാരിക്കാനുള്ള സെൻറ്റൻസസ് കൂടെ നമുക്ക് കിട്ടും, ഓൾറൈറ്റ്? അപ്പോൾ കോൺവെർസേഷൻസ് നിങ്ങൾ പഠിക്കുക. അഞ്ചാമത്തെ സംഗതി എന്താണെന്ന് അറിയോ? നിങ്ങൾ യൂട്യൂബ് ചാനൽസ്. ഓൾ റൈറ്റ്, നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്, നമുക്കെല്ലാം പഠിക്കണം യൂട്യൂബിൽ നിന്ന്, പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാനം നമ്മളൊരു മലയാളം അങ്ങ് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കണം. ഓക്കെ, അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യും ഹൗ ടു പ്രിപ്പയർ സാമ്പാർ ഇൻ മലയാളം. ഓക്കെ, അവസാനം ഇൻ മലയാളം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് നമ്മൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് ഇൻ മലയാളം, ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഒരു മലയാളം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്യും. അപ്പം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും, നമ്മുടെ ചാനൽസ് എല്ലാം മലയാളത്തിലുള്ളതാണ്, നിങ്ങൾ മലയാളത്തിൽ ഡെഫിനറ്റ് ആയിട്ടും കണ്ടു. പക്ഷേ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ഫോക്കസിൽ കുറച്ച് ഇംഗ്ലീഷ് ചാനൽസ് കൂടെ നിങ്ങൾ കാണുന്നത് നല്ലതാണ്. അത് ഞാൻ പറയില്ല ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മാത്രമായിട്ടുള്ള ചാനൽസ് കാണണം, ഇൻസ്റ്റൻറ്റ് നിങ്ങൾക്കിഷ്ടമുള്ള ചാനൽസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടെക്കി സ്പെഷ്യലിസ്റ്റാണ്, നിങ്ങൾക്ക് ടെക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കണ്ടത്, നിങ്ങൾക്ക് അത്തരം ഇംഗ്ലീഷ് വീഡിയോസ് കാണാം. നിങ്ങളുടെ ഫേവറേറ്റ് ഒരു ഏരിയ ആണ് കുക്കിംഗ്, നിങ്ങൾക്ക് കുക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇംഗ്ലീഷ് വീഡിയോസ് കാണാം. അപ്പോൾ അവരുടെ പ്രസൻറ്റേഷൻസിൽ നിന്ന് നമുക്ക് ഒത്തിരി ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അടുത്തൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വെബ് സീരീസ് കാണുക എന്നുള്ളത്. റൈറ്റ്, മൂവീസിനേക്കാളും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക വെബ് സീരീസാണ്. വെബ് സീരീസ് കൊണ്ടുള്ള ഗുണം, അവർ എപ്പിസോഡ്സുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടിയും ഡേ ടു ഡേ ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി സെൻറ്റൻസസ് നിങ്ങൾക്ക് വെബ് സീരീസിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. റൈറ്റ്, 2.5 മണിക്കൂർ കൊണ്ട് ഒതുക്കേണ്ടതില്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കുറച്ച് വൈഡായിട്ടായിരിക്കും. അപ്പോൾ ഒത്തിരി സെൻറ്റൻസസ് നമുക്ക് അതിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അവസാനത്തേതാണ് നിങ്ങൾക്ക് ഫിലിംസ് മൂവീസ് കാണാം. ഇംഗ്ലീഷ് മൂവീസ് കണ്ട് നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ, മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ ആഗ്രഹമാണ് നമ്മുടെ ചുറ്റിനുള്ളവർ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ, നമ്മുടെ ചുറ്റിനും കൂടെ നിൽക്കുന്നവർ ലാംഗ്വേജ് സംസാരിക്കണം. ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഒരാൾ പോലും വിഷമിക്കരുത്, ഒരാൾ പോലും. ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി പോലും നമുക്ക് മിസ് ചെയ്യരുത്, നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ടുള്ള എല്ലാ ബെനഫിറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് പഠിക്കണം, റൈറ്റ്? ഒപ്പം ലിസണിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് ലാംഗ്വേജ് പ്രാക്ടീസ്.
പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്, നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അത്തരം പ്ലാറ്റ്ഫോംസുകൾ ഈ അക്സൻറ്റയിൽ നമ്മുടെ അവൈലബിൾ ആണ്. അക്സൻറ്റ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പം നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടെ ഇൻഡിവിജ്വൽ കോച്ചിങ്, വൺ ഓൺ വൺ കോച്ചിങ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പേഴ്സണലി നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് ലാംഗ്വേജ് സംസാരിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾ വരുത്തുന്ന ഓരോ തെറ്റുകളും നമ്മുടെ ട്രെയിനേഴ്സ് വളരെ സ്നേഹത്തോടുകൂടെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് തരും. ഒപ്പം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, സ്കൂളുകളിൽ, കോളേജസിലൊക്കെ നിങ്ങൾക്ക് ലാംഗ്വേജ് ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ നമുക്കൊരു വലിയ ടീം തന്നെയുണ്ട്. സ്കൂളുകളിൽ, കോളേജസിൽ, കോർപ്പറേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു വലിയ ടീം തന്നെയുണ്ട്. അത്തരം ട്രെയിനിങ്സുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പക്ഷെ മറക്കാതെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കണം, കാരണം അവർക്കും ഈ ടിപ്സുകളെല്ലാം കിട്ടും. ഓൾറൈറ്റ്, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.